നമസ്കാരം. രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് അനുവദിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കേന്ദ്ര ഏജൻസികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. അഴിമതിയുടെ പേരിൽ ഇടതുമുന്നണിയെ കീഴ്പ്പെടുത്താനാവില്ലെന്നും എ വിജയരാഘവൻ ആലപ്പുഴയിൽ പറഞ്ഞു. മന്ത്രി തോമസ് ഐസക്കിന്റെയും മന്ത്രി ജി സുധാകരന്റെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നായിരുന്നു വിജയരാഘവന്റെ മറുപടി. ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി ഇതിനെ വിമർശിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് തയ്യാറാവുന്നില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയും. കേരളത്തിന്റെ കേരളീയ സമൂഹത്തിന് ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നടത്തുന്നതെല്ലാം നിയമപരമായ പിൻബലമില്ലാത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്നത് വളരെ വ്യക്തം തന്നെ. അപ്പോൾ അതിനെയും കൂടി അഭിമുഖീകരിച്ചു നേരിട്ടും മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രഭരണ സംവിധാനങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന പ്രവർത്തനം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം ഫെഡറൽ മൂല്യങ്ങൾക്ക് എതിരായ പ്രവർത്തനമാണ്. കേരളത്തിലെ ഗവൺമെന്റിനെ വിരട്ടി നിർത്താനാകുമോ എന്നാണ് ഇതുവഴി ഇവർ നടത്തുന്ന പരിശ്രമം. ഈ നാട് അതിന് കീഴടങ്ങില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ വിധിയെടുത്ത് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും. ഒരു തരത്തിലും എൽ ഡി എഫിനെ ആ നിലയിൽ കീഴ്പ്പെടുത്താൻ, അഴിമതിയുടെ പേരിൽ എൽ ഡി എഫിനെ ആക്ഷേപം ഉന്നയിച്ച് കീഴ്പ്പെടുത്താൻ ആർക്കും